നമസ്കാരം ഓട്ടപ്രദക്ഷിണത്തിലേക്ക് സ്വാഗതം വാർത്തകളുടെ ഒരു വേലിയേറ്റമുണ്ടായ ദിവസമായിരുന്നു ഇന്ന് പക്ഷേ എല്ലാ വാർത്തകളും സ്വപ്ന സുരേഷിനെ കേന്ദ്രീകരിച്ചാണ് എന്ന് മാത്രം സ്വപ്ന സുരേഷ് സർക്കാരിൻ്റെ അറസ്റ്റ് ഭയന്ന് അവർ ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകുന്നു ആ മുൻകൂർ ജാമ്യാപേക്ഷയിൽ തന്നെ ഒരു വലിയ വെളിപ്പെടുത്തൽ നടത്തുന്നു ആ വെളിപ്പെടുത്തൽ ഇങ്ങനെയായിരുന്നു മുഖ്യമന്ത്രിയുടെ ദൂതനായി ഷാജ് കിരൺ എന്നൊരാൾ തന്നെ കഴിഞ്ഞ ദിവസം വന്നു കണ്ടിരുന്നു ഈ കേസിൽ നിന്ന് പിന്മാറണം ഈ മൊഴി മാറ്റിപ്പറയണം മൊഴി മാറ്റിപ്പറഞ്ഞുകൊണ്ട് ഒരു വൺ സിക്സ്റ്റി ഫോർ മൊഴി കൊടുത്ത ആ സാധനം അല്ലെങ്കിൽ ആ വസ്തുതകൾ അത് മാറ്റിപ്പറഞ്ഞുകൊണ്ട് സമൂഹ മാധ്യമങ്ങളിൽ വീഡിയോ പ്രസിദ്ധീകരിക്കണം എന്നാൽ ഇന്ന് രാവിലെ ഒൻപത് മണിയോടുകൂടി അല്ലെങ്കിൽ പത്തുമണിയോടുകൂടി സ്വപ്നയുടെ എല്ലാ കേസുകളും പിൻവലിക്കപ്പെടും സ്വപ്നയ്ക്ക് മറ്റ് ശല്യങ്ങളൊന്നും ഉണ്ടാവില്ല ഇല്ല എങ്കിൽ ഗുരുതരമായ ഭവിഷ്യത്തുകൾ അനുഭവിക്കേണ്ടി വരും എന്നൊക്കെയുള്ള ഭീഷണികൾ വന്നതായി സ്വപ്ന പറയുന്നുണ്ട് അതിന് ഉടൻ തന്നെ ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ എന്ന് തന്നെ പറയാം ഈ പറയുന്ന വ്യക്തി ഷാജ്കിരൺ മാധ്യമങ്ങളിലേക്കെത്തുന്നു ഷാജ്കിരൺ അദ്ദേഹത്തിൻ്റെതായ ചില അഭിപ്രായങ്ങൾ പറയുന്നു താൻ സ്വപ്നയുടെ സുഹൃത്തായിരുന്നു സുഹൃത്ത് എന്ന നിലയിൽ ഭീഷണിപ്പെടുത്തിയതല്ല ഉപദേശിച്ചതാണ് എന്നൊക്കെ പറയുന്നു എന്തായാലും ഏറ്റവും അവസാനം വൈകുന്നേരം സ്വപ്ന സുരേഷ് മാധ്യമങ്ങളെ കാണുന്നു സ്വപ്ന സുരേഷിൻ്റെ അഡ്വക്കേറ്റ് കൃഷ്ണരാജ് മാധ്യമങ്ങളെ കാണുന്നു ഇവർ രണ്ടുപേരും പറയുന്നത് തന്നെ ഭീഷണിപ്പെടുത്താൻ നോക്കുന്നു അനുനയിപ്പിക്കാൻ നോക്കുന്നു അത് നടക്കാതെ വരുമ്പോൾ ഭീഷണിപ്പെടുത്താൻ നോക്കുന്നു പക്ഷെ സത്യം വിളിച്ചു പറയുക തന്നെ ചെയ്യും എന്ന് പറയുന്നു അഡ്വക്കേറ്റ് കൃഷ്ണരാജ്യം വെറുതെ ഇരുന്നില്ല ഇത് ജനാധിപത്യ രാജ്യത്ത് നടക്കുന്ന സംവിധാനമല്ല പിണറായിയുടെ നാട്ടിൽ ഒരു പക്ഷേ നടന്നേക്കാം ഇത് ഇതൊന്നും കോടതി അനുവദിച്ചു തരാൻ പോകുന്നില്ല കാരണം സരിത്തിനെ പൊക്കിക്കൊണ്ടുപോകുന്നു കൊണ്ടുപോയി കുറച്ച് സമയം സ്വപ്ന സുരേഷിനെക്കുറിച്ച് അറിയാൻ ശ്രമിക്കുന്നു സ്വപ്ന സുരേഷിൻ്റെ വെളിപ്പെടുത്തലുകളെക്കുറിച്ച് അറിയാൻ ശ്രമിക്കുന്നു ഒടുവിൽ ഫലമില്ല എന്ന് കണ്ടപ്പോൾ തിരിച്ചു നോക്കുന്നു വേറൊരു ദൂതൻ വരുന്നു ദേശാഭിമാനി വാർത്തകൾ വളച്ചൊടിച്ച് പ്രസിദ്ധീകരിക്കുന്നു എന്തായാലും സ്വപ്ന സുരേഷ് ഒരു വലിയ ആക്രമണത്തിന് മുതിർന്നു തന്നെയാണ് ഇതിനെ പ്രതിരോധിക്കാൻ പിണറായി വിജയൻ പെടപ്പാടുപെടുകയാണ് എന്നതാണ് ഇന്നത്തെ വാർത്തയുടെ ഒരു ഉള്ളടക്കം പക്ഷെ ഇതിനൊക്കെ ഇടയിലൂടെ ഒരു ചെറിയ വാർത്ത കടന്നുപോയി കേട്ടോ ആ വാർത്ത വളരെയധികം രസകരമാണ് കേരള പോലീസ് പഞ്ചാബിലേക്ക് എന്തിനാണ് ഈ സ്വപ്ന സുരേഷ് 呃。Uh നൽകിയ വ്യാജ സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ച് സ്വപ്ന സുരേഷ് ജോലി സംഘടിപ്പിച്ചു ലക്ഷങ്ങൾ ശമ്പളം വാങ്ങുന്ന ജോലി ശമ്പളം വാങ്ങി എന്നാണ് കേസ് ഈ കേസ് വർഷങ്ങൾക്ക് മുമ്പുള്ളതാണ് പണ്ട് സ്വർണ്ണക്കടത്ത് കേസിൽ സ്വപ്ന സുരേഷ് അറസ്റ്റിലാകുമ്പോൾ കള്ളികളെല്ലാം വെളിച്ചെത്തായപ്പോൾ കമ്മികൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരായുധമായിരുന്നു ഇത് അതായത് സ്വപ്ന സുരേഷ് വ്യാജ സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ചുകൊണ്ടാണ് ജോലി നേടിയത് ഞങ്ങളാരും വിളിച്ച് ജോലി കൊടുത്തതല്ലേ ഈ വ്യാജ സർട്ടിഫിക്കറ്റാണ് ഇതിനെല്ലാം കാരണമെന്ന് പറഞ്ഞൊഴിഞ്ഞിരുന്ന ആയുധമായിരുന്നു സംഭവം ഇത് അന്വേഷിക്കാനായി അന്നും പഞ്ചാബ് പഞ്ചാബിലേക്ക് കേരള പോലീസ് വണ്ടി കയറും ഇതാ കയറുന്നു നാളെ കയറുന്നു എന്നൊക്കെ പറഞ്ഞതാണ് നടന്നില്ല പഞ്ചാബിലേക്ക് പോലീസ് പോയതേ ഇല്ല ഒടുവിൽ ഈ ശിവശങ്കറിന്റെ പുസ്തകം പ്രസിദ്ധീകരിച്ചതുമായി ബന്ധപ്പെട്ട് സ്വപ്ന ചില വെളിപ്പെടുത്തലുകൾ നടത്തി അപ്പോഴും സ്വപ്ന വളരെ കരുതലോടുകൂടിയാണ് പ്രതികരിച്ചത് ഈ ശിവശങ്കറിന്റെ പുസ്തകത്തെ പറ്റി മാത്രമാണ് അതിൽ പറയുന്ന വസ്തുതകളെക്കുറിച്ച് മാത്രമാണ് പറഞ്ഞത് അത് വസ്തുതാപരമല്ല എന്ന കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞത് അപ്പോഴും വീണ്ടും പോലീസ് ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നു പഞ്ചാബിലേക്ക് അപ്പോഴും വാർത്ത വരുന്നു ഇതാ സ്വപ്ന സുരേഷ് വ്യാജ സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ചുകൊണ്ടാണ് ജോലി നേടിയത് അത് അന്വേഷിക്കാനായി അന്വേഷിക്കാനായിതാ വീണ്ടും പഞ്ചാബിലേക്ക് കേരള പോലീസ് വണ്ടി കയറുന്നു പക്ഷേ ഒരു പോലീസും ഇവിടെ നിന്ന് വണ്ടി കയറിയില്ല ഇപ്പോഴിതാ വീണ്ടും ഇന്നും അങ്ങനെയൊരു വാർത്ത വന്നിരിക്കുന്നു സ്വപ്ന സുരേഷിനെ ഭയപ്പെടുത്താനായിരിക്കണം കേരള പോലീസ് ഇതാ പഞ്ചാബിലേക്ക് വണ്ടി കയറുന്നു ഇപ്പോൾ എന്തൊക്കെയോ മല മറിച്ച് കളയും എന്നാണ് എന്തുകൊണ്ടാണ് മൂന്ന് പ്രാവശ്യമായിട്ടും വണ്ടി കയറാതിരുന്നത് എന്ന് മനസ്സിലായില്ലേ ഈ വ്യാജ സർട്ടിഫിക്കറ്റ് ഒരാൾ ജോലി തേടിയെങ്കിൽ ആ യൂണിവേഴ്സിറ്റി ഏത് യൂണിവേഴ്സിറ്റിയുടേതാണ് സർട്ടിഫിക്കറ്റ് എന്ന് മനസ്സിലാക്കിയെങ്കിൽ കേരള പോലീസിന് ഒരു മേലയക്കേണ്ട കാര്യമേ ഉള്ളൂ ഇത് സർട്ടിഫിക്കറ്റ് വ്യാജമാണോ ഒറിജിനലാണോ എന്നറിയാൻ ഇത് കൊടുത്തിരിക്കുന്ന ആ സർട്ടിഫിക്കറ്റിൽ പറയുന്ന യൂണിവേഴ്സിറ്റിയിലേക്ക് സർവകലാശാലയിലേക്ക് കേരള പോലീസ് ഒരു മെയിൽ അയച്ചാൽ അതിനുത്തരം നിമിഷങ്ങൾക്കകം അവർ തിരിച്ചു തരും അപ്പോൾ തന്നെ ഇത് വ്യാജ ആണോ ഇല്ലയോ എന്നറിയാം വർഷങ്ങളായുള്ള അന്വേഷണം എന്തിനാണ് പോലീസ് എന്ന് നാട്ടുകാർ ചോദിച്ചാൽ ഒരു ഉത്തരമില്ല ഒരേ ഒരു ഉത്തരമേ ഉള്ളൂ സ്വപ്നയെ ഒന്ന് ഭയപ്പെടുത്താൻ ഈ നാട്ടിൽ നടക്കുന്ന അല്ലെങ്കിൽ ഈ വിവാദങ്ങൾക്കൊക്കെ ചെറുത്തു നിൽക്കാനായി പാവപ്പെട്ട സഖാക്കൾക്ക് നൽകുന്ന ഒരു ചെറിയ ക്യാപ്സ്യൂൾ അതുമാത്രമാണ് പോലീസിൻ്റെ പഞ്ചാബിലേക്കുള്ള വണ്ടി കയറ്റം ഇതൊക്കെ കണ്ടാൽ ഈ സ്വപ്ന ആണോ സത്യം പറയുന്നത് പിണറായി വിജയനാണോ സത്യം പറയുന്നത് ഇനി ഷാജ്കിരണാണോ സത്യം പറയുന്നത് എന്നൊക്കെ ഒരു സംശയം പൊതുജനങ്ങൾക്ക് തോന്നിയിരിക്കാം പക്ഷേ ഈ ചെറുത്ത് നിൽക്കാൻ ഉപയോഗിക്കുന്ന ചെറിയ ചെറിയ നമ്പർ ഉണ്ടല്ലോ കെ ടി ജലീൽ കൊണ്ടു കൊടുത്ത പരാതി പോലെ തന്നെ ഇതാ എന്തൊക്കെ പറയുന്നു മുഖ്യമന്ത്രി എന്തൊക്കെ പറയുന്നു നാട്ടിൽ കലാപമുണ്ടാകുന്നു എന്നെ എന്തെങ്കിലും പറഞ്ഞാൽ ഇവിടെ കലാപമുണ്ടാക്കി കളയുമെന്നാണ് കെ ടി ജലീൽ പറയുന്നത് ഇതുപോലുള്ള മണ്ടത്തരങ്ങളുണ്ടല്ലോ വൈകുന്നേരം അഡ്വക്കേറ്റ് കൃഷ്ണരാജ് ഇത് മണ്ടൻ ജലീലിൻ്റെ പരാതി എന്ന് തന്നെ തുറന്നടിച്ച് പറയുന്നത് നമ്മൾ കേട്ടതാണ് ഇത്തരത്തിലുള്ള മണ്ടത്തരങ്ങൾ ഈ പോലീസ് പഞ്ചാബിലേക്ക് വണ്ടി കയറുക പരാതി കൊടുക്കുക മുഖ്യമന്ത്രിയുടെ ഇനി ഊരി പിടിച്ച വാളിന് നടുവിലൂടെയുള്ള നടത്തം രണ്ട് കൈയും കൂട്ടിയുള്ള ആക്ഷൻ ഇതൊക്കെ ഇനി വരുമായിരിക്കും പക്ഷെ ഇതൊക്കെ കാണുമ്പോൾ സ്വപ്ന സുരേഷ് പറയുന്നതിൽ എന്തോ കാര്യമില്ലേ എന്ന് നമുക്ക് ബോധ്യപ്പെടും എന്തായാലും ഇത്തവണ അങ്ങനെ വെറുതെ ഊരി പോകുമെന്ന് തോന്നുന്നില്ല ഇത് പെട്ടുപോകുന്ന കോളാണ് വെബ് ഡെസ്ക് തത്തുമയിന്യൂസ്